ഹായ്, ഞാൻ മാത്യു ഇടയ്ക്കാട്ട്. അല്ല, എന്തുകൊണ്ട് കഥയപ്പത്? എന്തുകൊണ്ട് കാര്യം ഇവർ ചെയ്തു കൂട്ടണേ? എന്ത് വിലയപ്പോൾ പെട്രോളിനും ഡീസലിനൊക്കെ ഇങ്ങനെ കൂട്ടിയത് ഇവിടെ എത്തുമെന്നപ്പോൾ തോന്നണത്? ഇമ്മാതിരി കൂട്ടിൽ കൂട്ടിയിട്ട് ജനങ്ങളെ എന്തുകൊണ്ട് കഷ്ടപ്പാടവർ ചെയ്യുന്നു? കയറിയപ്പോൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്, 50% ആക്കും, 60% ആക്കും, 40% ആക്കും, പെട്രോളിന് പൈസയെ വാങ്ങൂല എന്നൊക്കെ പറഞ്ഞു. കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദിവസം ചെല്ലും തോറും കൂട്ടി കൂട്ടിയത് ഇപ്പോൾ എവിടെ എത്തും? നമ്മൾ വണ്ടിയിൽ പച്ചവെള്ളമൊന്നുമല്ലല്ലോ ഒഴിക്കുന്നത്, ഡീസൽ ഒഴിക്കലുണ്ട് ചില വണ്ടിയിൽ നമ്മൾ പെട്രോൾ ഒഴിക്കലുണ്ട്. ഇത് എവിടെ നിന്നപ്പോൾ നമുക്ക് കാശുണ്ടാവുക? ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റും അതൊക്കെ. എന്താ ആൾക്കാരൊന്നും പ്രതികരിക്കാത്തത്? ആർക്കും പെട്രോൾ അടിക്കണേ പൈസ കൊടുക്കണ്ടേ? ഫ്രീ ആയിട്ട് തരുന്ന റേഷൻ കടയിൽ നിന്നാണ് എല്ലാവരും പെട്രോൾ അടിക്കണേ. പിന്നെ നമ്മൾ ആളുകളൊന്നും പ്രതികരിക്കാത്ത, നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? ഇപ്പോൾ വളരെ കഷ്ടപ്പാടല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് പ്രതികരിച്ചേ. പെട്രോളിൻ്റെ വില വർദ്ധനവിനെതിരെ ഞാനും പ്രതികരിക്കുന്നു, പ്രതിഷേധിക്കുന്നു. ഓക്കെ.